ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ എൽ ഡി എഫിൽ പടയൊരുക്കം നടക്കുന്നു കഴിഞ്ഞ ദിവസം സി പി എം എം എൽ എ തന്നെയായ പ്രതിഫ വീണക്കെതിരെ പൊതുവേദിയിൽ വെച്ച് ആരോപണം ഉയർത്തുകയുണ്ടായി ജനങ്ങളെ സേവിക്കാനായി തിരഞ്ഞെടുക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും സമയമില്ലാത്ത അവസ്ഥയാണ് ജനങ്ങളുടെ കാര്യം പറയാനായി മന്ത്രിയെ വിളിക്കുമ്പോൾ എടുക്കാറില്ലെന്നും മര്യാദയില്ലാതെ ആ മന്ത്രി തിരിച്ചു വിളിക്കാറില്ല എന്നുമായിരുന്നു പ്രതിഭയുടെ വാക്കുകൾ സി പി എമ്മിന്റെ പൊതുവേദിയിൽ വെച്ച് മന്ത്രി ശിവൻകുട്ടിയെയും എം പി ആരിഫിനെയും സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു പ്രതിഭയുടെ പ്രസംഗം ഇതോടെ സി പി എമ്മിലെ പെൺ പോര് മറനീക്കി പുറത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിലെ വലം കൈയാണ് വീണ പിണറായിക്ക് പോലും ഇല്ലാത്ത ദാഷ്ട്യവും അഹങ്കാരവുമാണ് വീണയ്ക്ക് മുന്നോട്ട് എന്ന പരിപാടി നടത്തി പിണറായിയെ ആദ്യമേ കുപ്പിയിലാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മുഖ്യമന്ത്രിയാണ് താനെന്നാണ് വീണയുടെ ഭാവം മാത്രമല്ല കൂടെ നിന്നവരെ ഒന്നും മന്ത്രിക്ക് ഓർമ്മയില്ലതാനും അണികളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം തിമിരം ബാധിച്ചിരിക്കുകയാണ് വീണക്കെന്ന് അണികൾ തന്നെ വ്യക്തമാക്കുന്നു കൊണ്ടു നടക്കുന്ന ആരോഗ്യ വകുപ്പാകട്ടെ കുത്തഴിഞ്ഞ നിലയിലും സ്വന്തം പാർട്ടിക്കകത്തെ പ്രവർത്തകർ തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുക അഹങ്കാരം ു എന്തായാലും എം എൽ എ പ്രതിഭയുടെ പ്രസ്താവന നന്നായി തന്നെ ഏറ്റിട്ടുണ്ട് പ്രതിഭയ്ക്ക് പിന്നാലെ മറ്റു പലരും വീണക്കെതിരെ രംഗത്തെത്തി എന്ന വാർത്തയാണ് പുറത്തെത്തുന്നത് ഇന്നലത്തെ പ്രതിഭയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പാർട്ടിക്കകത്തു നിന്നും വീണക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് മന്ത്രിക്കെതിരെ പത്തനംതിട്ട സി പി എം എൽ ഡി എഫിലുമാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് പത്തനംതിട്ട സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളിലും എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റികളിലുമാണ് വിമർശനം ഉയരുന്നത് വികസന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ എൽ ഡി എഫ് മണ്ഡല കമ്മിറ്റി പ്രത്യേക സമിതിയെ നിയോഗിച്ചു പാർട്ടി നേതാക്കൾ പോലും വിളിച്ചാൽ മന്ത്രിയെ ഫോണിൽ ലഭിക്കാറില്ല എന്നതാണ് പ്രധാന വിമർശനം മന്ത്രി പങ്കെടുക്കുന്ന സർക്കാർ പരിപാടികളിൽ നിന്നും സി നേതാക്കളെ ഒഴിവാക്കുകയാണ് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളോട് വീണ ജോർജ് മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്നും വിമർശനം ഉയരുന്നു പത്തനംതിട്ട സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളാണ് എതിർപ്പുയർത്തിയത് ഈ മാസം ആദ്യം ചേർന്ന പത്തനംതിട്ട എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയിലും വീണക്കെതിരെ സമാന വിമർശനം ഉയർന്നിരുന്നു സി പി ഐ സി പി എം നേതാക്കൾക്ക് പുറമെ മറ്റ് ഘടകക്ഷികളും മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചു െ വികസന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി പ്രത്യേക സമിതി രൂപീകരിച്ചു സമിതി അംഗങ്ങൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ നേരിൽ കാണും എന്തായാലും പ്രതിഭയുടെ പ്രസ്താവനയോടെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ